നമസ്കാരം. ഒരാളൊരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്ന സമയത്ത് അത് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത് വലിയ തെറ്റുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് ആ പറഞ്ഞ വ്യക്തിനെ ചീത്ത വിളിക്കാൻ വേണ്ടി പോയിട്ടോ തെറി വിളിക്കാൻ വേണ്ടി പോയിട്ടോ കളിയാക്കാൻ വേണ്ടി നിൽക്കുന്നതിലും വല്ല അർത്ഥമുണ്ടോ? അത്യാവശ്യം ബോധവും വെളിവുള്ള ആൾക്കാർ അതിന് നിൽക്കത്തില്ല. അത് മനസ്സിലാക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അയാൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തും. അപ്പോൾ ഒരു ഇൻട്രോ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം. അതിന് മുമ്പ് ഒരു ക്ലിപ്പ് കാണിച്ചുതരാം. ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ബാങ്ക് ബാലൻസ് സീറോ ആയിരിക്കണം, അതാണ് എന്റെ എയിം. ഒരു ഒരു രൂപ പോലും ഞാൻ വേറെ ആരും അവർക്ക് ഇഷ്ടമുള്ള പോലെ സ്പെൻഡ് ചെയ്യാനിട്ടിട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ലൈഫ് അടിച്ചു വിളിക്കാനുള്ളത് ഹൂ എവർ ഇറ്റ് ഇസ്, യു നോ, ഈവൻ ഈവൻ ഇഫ് ഇറ്റ് ഇസ് മൈ ചൈൽഡ്, ആഫ്റ്റർ എ പോയിന്റ് ഐ എം നോട്ട് ഗോയിങ് ടു സപ്പോർട്ട് ഇൻ എനിതിങ്. ഇറ്റ് ഇസ് ഹിസ് ലൈഫ് ആൻഡ് ഹി ഹാസ് ടു ഏൺ ഫോർ ഇറ്റ്. യാ ഷുവർ. യാ, ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊന്ന് ഫുൾ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് അത് പറയാൻ കാരണം വേറെ ഒന്നും ഉണ്ടല്ല, പകുതി കേട്ടിട്ട് തെറ്റിദ്ധാരണ ഉണ്ടായി, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റാതെ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി വന്നിട്ട് തെറി വിളിക്കാൻ വേണ്ടി വന്നിട്ടോ യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിൽ കിടക്കാം. ഓക്കെ, ആ ഒരു വീഡിയോയിൽ അകത്ത് നൈല ഉഷ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല, അങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റിയിട്ടില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് അവർ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നൈല ഉഷ അവരുടെ ലൈഫിൽ നിന്നുകൊണ്ട് അവരുടെ കാര്യമാണ് ആക്ച്വലി പറഞ്ഞത്. അവരുടെ വ്യക്തിപരമായിട്ടൊരു ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു തോട്ടാണ് ഷെയർ ചെയ്തത്. അത് ഷെയർ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം 100% ലൈല ഉഷയ്ക്ക് ആക്ച്വലി ഉണ്ട്. അവരത് ചെയ്തു. അല്ലാതെ അവരൊരിക്കലും അവർ പറഞ്ഞതാണ് ശരി, അവരുടെ തോട്ടാണ് ശരി, ഇതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളും ചിന്തിച്ചേ പറ്റൂ, അതിന് വേണ്ടി അവർ നിർബന്ധിക്കാനോ ഷാട്ടിം പിടിക്കാനോ വാശി പിടിക്കാനോ അവർ നിന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അവർ ആ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തൊരു വാക്കുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആഫ്റ്റർ എ പോയിന്റ് എന്ന് പറയുന്ന വാക്ക്. ആഫ്റ്റർ എ പോയിന്റ്, ആഫ്റ്റർ എ പോയിന്റ്, ആഫ്റ്റർ എ പോയിന്റ്. അവർ അവരുടെ കുട്ടികളെ സഹായിക്കില്ലെന്നോ അല്ലെങ്കിൽ ഒരു തരത്തിലും ഉപകാരം ചെയ്യില്ല എന്നൊന്നും അല്ല അവർ പറയുന്നത്. അവർ അവരുടെ കുട്ടികൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ എന്താണ് അവർ കൊടുക്കും. മാക്സിമം എത്രത്തോളം കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ അത്രത്തോളം എഡ്യൂക്കേഷൻ അവർ കൊടുക്കും. വേണ്ട സൗകര്യങ്ങളും പരിപാടികളെല്ലാം അവർ ഒരുക്കി കൊടുക്കും അവർക്ക് ആ വേണ്ട സമയത്ത്. ഫൈനാൻഷ്യലിയും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വൈസും മാത്രമല്ല, മാനസികമായിട്ടും അവർ കൊടുക്കേണ്ടതല്ല അവർ കൊടുക്കും. ആസ് എ പാരൻ്റ് എന്നുള്ള രീതിയിൽ അവർ ചെയ്യും. അവർ ചെയ്യില്ല എന്നൊന്നും ആക്ച്വലി ആ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അവരിതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിച്ചത് ആഫ്റ്റർ പോയിന്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ശേഷം പഠനവും പരിപാടികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ കുട്ടികളുടെ കാര്യമാണ് പറയണേ, അവരുടെ പെർസെപ്ഷനാണ് പറയുന്നത്. പഠനം പരിപാടി കഴിഞ്ഞിട്ട് അവർ ജോലിക്ക് പോവുക, സമ്പാദിക്കുക, അവർ കഷ്ടപ്പെടുക, അവരുടെ ജീവിതമായിട്ട് അവർ മുമ്പോട്ട് പോവുക, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ. അതായത് അമ്മ സിനിമ അടിയാണ്, അമ്മയുടെ കയ്യിൽ കാശുണ്ട്, അച്ഛൻ്റെ കാശുണ്ട്, അല്ലെങ്കിൽ കുടുംബക്കാരുടെ സ്വത്തുണ്ട് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അതും ഡിപ്പെൻഡ് ചെയ്ത് ആ എന്നിട്ട് ഞാനെന്തിനാ പണിക്ക് പോകണേ, അവരുടെ കയ്യിൽ കാശുണ്ടല്ലോ, അതും വെച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ടൊക്കെ ഇങ്ങനെ ഉഴപ്പി ഉഴപ്പിയിട്ടൊക്കെ പോവുക എന്ന് വിചാരിച്ച് നടക്കാൻ അവരുടെ കുട്ടികളെ അവർ സമ്മതിക്കത്തില്ല എന്നുള്ളൊരു സാധനമാണ് കംപ്ലീറ്റ്ലി അവരുടെ പെർസെപ്ഷൻ. ആക്ച്വലി അങ്ങനെ തന്നെയല്ലേ വേണ്ടത്, അങ്ങനെ തന്നെയല്ലേ, അതല്ലേ ഒരു ഗുഡ് പാരൻറ്റിങ്ങിൻ്റെ ലക്ഷണം. ദാറ്റ് ഡസൻ മീൻ അവരുടെ മക്കൾക്ക് ഭാവിയിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വന്നാലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ 10 വയസ്സര ഉപകാരം ആസ് എ പാരൻ്റ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ചെയ്യില്ലെന്നോ 10 വയസ്സ് കൊടുത്ത് സഹായിക്കില്ലെന്നോ അങ്ങനെയൊന്നും അല്ല അവർ പറയുന്നത്. അതെല്ലാം അവർ ചെയ്യും. അവർ ബേസിക്കായിട്ട് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. സംഭവം അവനോൻ പാരൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ പാരൻസ് 100% ചെയ്യും. അതിനുശേഷം കരിയർ എന്ന് പറഞ്ഞൊരു സംഭവം സ്വന്തമായിട്ട് അധ്വാനിക്കുക, സ്വന്തമായിട്ട് പര്യാപ്തത നേടുക, സ്വന്തമായിട്ട് ജീവിതമായിട്ട് മുമ്പോട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുക, പ്രാപ്തി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുക എന്ന് പറയുന്നൊരു സംഭവമാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അത്രയേ ഉള്ളൂ. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാതെ അമ്മയോ അമ്മ ഉണ്ടോ, അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, കുടുംബമുണ്ട്, ഇതെല്ലാം വേണം, വേണ്ടെന്നല്ല പറയണം, പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്യരുത്. എൻ്റെ ബാങ്ക് ബാലൻസ് കണ്ടിട്ട് എൻ്റെ കുട്ടികൾ നികളിക്കരുത്, അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസ് കണ്ടിട്ട് കുട്ടികൾ ചാടി കളിക്കരുത്, അല്ലെങ്കിൽ തുള്ളി കളിക്കരുത്, കുഴപ്പാം എന്നുള്ളൊരു തോട്ട് പോലും കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവരുത് എന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞത് പ്രേക്ഷകരുടെ ഇഷ്ടമാണ് അതെങ്ങനെ ഏത് തരത്തിലെടുക്കണം അല്ലെങ്കിൽ എന്താണ് അതിനെ നെഗറ്റീവായിട്ട് എടുക്കണോ എന്നുള്ളതൊക്കെ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളതാണ് എനിക്കിത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. അവർ പറഞ്ഞതിൽ ക്ലിയർ ആയിട്ടൊരു പോയിന്റ് ആക്ച്വലി ഉണ്ട്. അല്ലെങ്കിൽ കിഴങ്ങന്മാരാവുന്നേ, അതായത് ഈ പറഞ്ഞ കുട്ടികൾക്ക് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനുള്ളൊരു ബോധവും വെളിവും ബുദ്ധിയും അതേപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യാനുള്ളൊരു കഴിവും പ്രാപ്തിയും എന്ന് പറഞ്ഞൊരു സാധനം ആക്ച്വലി ഉണ്ടാവണം. അതായത്
എന്താ പറയുക, നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് റിസ്ക് എന്ന് പറഞ്ഞൊരു സാധനം, അത് അതിനതിൻ്റെതായ ഒരു മൂല്യം ആക്ച്വലി ഉണ്ട്. റിസ്ക് ആളുകൾക്ക് എടുക്കാനൊരു ധൈര്യം ഉണ്ടാവുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി പാരൻസിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകുന്ന സമയത്ത് റിസ്ക് എടുക്കാൻ കുട്ടികൾക്ക് ഒരു ധൈര്യം ആക്ച്വലി ഉണ്ടാവും. പക്ഷേ ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഞാൻ എൻ്റെ കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ കാര്യം 100% നോക്കേണ്ടത് എന്നുള്ളൊരു തോട്ട് ഉണ്ടായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്ന സമയത്ത് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പേഴ്സണലി എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, നല്ല സാറ്റിസ്ഫാക്ഷനാണ് നമ്മളായിട്ട് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ വീട്ടുകാരുടെ പൈസ ഉള്ളത് കൊണ്ട് എനിക്ക് റിസ്ക് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉഴപ്പിക്കൊണ്ടിരുന്ന ഞാനൊരു കഴങ്ങനായിട്ട് മേപ്പെട്ട് നോക്കിയിരിക്കത്തേ ഉള്ളൂ. പക്ഷെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു, അതിൽ നിന്നൊരു സക്സസ് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനെടുത്ത റിസ്ക് സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി, അതിൽ നിന്ന് ഇൻകം എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്, അതുമായിട്ട് റൺ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം വേറെ ആക്ച്വലി ഇല്ല. അപ്പം അങ്ങനെ ഒരു പ്രാപ്തി എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് കൈവരിക്കേണ്ടത്. അപ്പോൾ പാരൻസ് ആക്ച്വലി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പം തൊട്ട് അതായത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്, ബാക്കി നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങളെ ചെയ്യണമെന്നല്ല, എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയണത്, പാരൻസ് ആക്ച്വലി കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, ഫൈനാൻഷ്യലി സഹായിക്കാം, അവരുടെ കുട്ടിക്കാലത്തല്ല അവർക്ക് ഫൈനാൻഷ്യലി സഹായിക്കാം, അവർക്ക് എത്രത്തോളം പഠിക്കണോ എത്രത്തോളം അവർ പഠിക്കട്ടെ, ഭാവിയിൽ ഹയർ സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ എവിടെ പോയി പഠിക്കണം, അതെല്ലാം ചെയ്യാം. അതെല്ലാം ചെയ്യാനുള്ളതും മാനസികമായിട്ട് കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം, അതേപോലെ എന്തിന് പഠിക്കണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തിന് ഏൺ ചെയ്യണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ്, ഏണിങ്സിൻ്റെ പ്രാധാന്യം, അതേപോലെ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ, ഇത് മാനസികമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കും തലച്ചോറിൻ്റെ ഉള്ളിലേക്കും ചെറുപ്പം തൊട്ടേ ഉണ്ടാക്കി കൊടുക്കുക, അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിപ്പിക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആഹാരം കൊടുക്കുക എന്നുള്ളതിനെക്കാട്ടുള്ള ഉപരി മാനസികമായിട്ട് ചെറുപ്പകാലം തൊട്ടേ കുട്ടികൾക്ക് ഈ പറയുന്ന പോലത്തൊരു തോട്ട്സ്, ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കോൺഫിഡൻസ് ബൂസ്റ്റർ എന്ന് പറയുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സെൽഫ് റെസ്പെക്ട്, അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ, അതായത് സ്വന്തമായിട്ടുള്ളൊരു മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവാനും സ്വന്തമായിട്ട് അധ്വാനിക്കാനും സ്വന്തമായിട്ട് സമ്പാദിക്കാനും ഉള്ള ഒരു പ്രാപ്തി, അല്ലെങ്കിൽ തോട്ട്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവാനും ഒക്കെ ഉള്ളൊരു സാധനങ്ങളൊക്കെ പാരൻസ് ചെയ്യണം. ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണം. അത് ചെയ്തതിനൊക്കെ ശേഷം തന്നെ കുട്ടി, കഴിവുള്ളൊരു കുട്ടി, അല്ലെങ്കിൽ കഴിവുണ്ടാവും, തന്നെ ഉണ്ടാവും, ഒരു പരിധിവരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും, കുട്ടികൾ അങ്ങനെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പഠിത്തവും പരിപാടികളൊക്കെ കഴിയുന്നു, ജോലിക്ക് പോകാനൊരു തോട്ടും പരിപാടികളൊക്കെ, ഈ ഇമ്പോർട്ടൻസ് ഒക്കെ ചെറുപ്പകാലം തൊട്ടേ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ജോലിക്ക് പോകും, ഏൺ ചെയ്യും, തന്നെ പോകും, ഡിപ്പെൻഡ് ചെയ്യില്ല, മനസ്സിലായ. പിന്നെ ആ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി പാരൻസ് സഹായിക്കത്തില്ലേ, സഹായിക്കാതിരിക്കത്തൊന്നുമില്ല, മനസ്സിലാവുക ചെയ്യും, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിനെ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു പരിപാടിയേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ അടിയിൽ പോയിട്ട് കുറേ ആൾക്കാർ ഭയങ്കര കമൻറ്റുകൾ, സെൽഫിഷാണ് അവർ, എന്തൊരു സെൽഫിഷായിട്ടുള്ളൊരു ലേഡിയാണ് നൈല ഉഷ, അയ്യോ എന്തൊരു അഹങ്കാരമാണ് അവളുടെ, കൊച്ചുങ്ങളോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്ത് വെക്കണ്ടേ അവർ, ഇത്രയ്ക്ക് ദുഷ്ടഹൃദയമാണോ അവർ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കമൻറ്റുകൾ, പിന്നെ കുറേ ചീത്ത വിളി കമൻറ്റുകളും കാര്യങ്ങളെല്ലാം അതിൻ്റെ അടിയിലുണ്ട്. മനസ്സിലായി, എല്ലാ കൂടി കമൻറ്റുകളൊന്നും കാണിക്കുന്നില്ല, നമ്മുടെ കമൻറ്റ് റിയാക്ഷൻ എന്നുള്ളതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചില കമൻറ്റുകളൊക്കെ കണ്ടു, ആ കമൻറ്റുകൾ കണ്ടതിൽ നിന്ന് നമുക്ക് തോന്നി ചില കാര്യങ്ങൾ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. അല്ലാതെ പണ്ട് കാലത്തൊക്കെ ഉണ്ട് ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില സിനിമകളിൽ ഞാൻ പറയണത് കേട്ടിട്ടുണ്ട്, അതായത് നമുക്കും ഉണ്ടൊരു തന്ത, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടൊരു കുടുംബം 10 പൈസ ചാവണേന് മുമ്പ് എടുത്തു വെച്ചിട്ടില്ല, കുഴിക്ക് പോണേന് മുമ്പ് ഒരു തേങ്ങാക്കൂലി തന്നിട്ടല്ല പോയത് എന്ന് പറയുന്ന സാധനങ്ങൾ, അതൊക്കെ തമാശയായിട്ടാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് കുടുംബക്കാർ എണീത് വയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് കുടുംബക്കാരുടെ സ്വത്ത് കണ്ട് വ്യാമോഹിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ തന്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തള്ള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബാങ്കിൻ്റെ അകത്ത് കൂമ്പാരം പോലെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാ അതിന് കുട്ടടിക്കാനോ, അല്ലെങ്കിൽ അതിന്ന് വാരി നക്കാനോ, അല്ലെങ്കിൽ അങ്ങനെ നക്കിയിട്ട് പോകേണ്ട ഗതികേടുണ്ടോ, അല്ലെങ്കിൽ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല, സ്വന്തമായിട്ട് അവനവനും ആവാമല്ലോ, അവനവന് കൈയുണ്ട് കാലുണ്ട്, അവർ തരേണ്ട വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സാധനം അവർ തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ട്രയൽ നടത്തുക, സ്വന്തമായിട്ട് അധ്വാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അത് എന്ത് ജോലിയാണെങ്കിലും ശ്രമിക്കുക എന്ന് പറയുന്ന സംഭവം. പിന്നെ ചില കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പാരൻസിനെ ബ്ലെയിം ചെയ്യും, എൻ്റെ അച്ഛനൊന്നും ചെയ്തില്ല, അമ്മയൊന്നും ചെയ്തില്ല, അത് ചെയ്യാത്ത പാരൻസ് ആക്ച്വലി ഉണ്ടാവുമായിരിക്കും കേട്ടോ, ഞാനത് എന്താണ് അത് വേറെ വിഷയം, ഞാൻ പറഞ്ഞ ചില ആൾക്കാരും എല്ലാം ചെയ്യും, ചില പാരൻസൊക്കെ എല്ലാം ചെയ്തു കൊടുക്കും, ഈ എല്ലാം മേടിച്ചു കൊടുക്കും, അവരുടെ കുട്ടിക്കാലത്ത് എല്ലാം മേടിച്ചു കൊടുക്കും, അതേപോലെ തന്നെ പൈസ പരിപാടികൾ, പോക്കറ്റ് മണി, അതേപോലെ എഡ്യൂക്കേഷൻ, എവറിത്തിങ് ദേ പ്രൊവൈഡ്,
ബട്ട് ആഫ്റ്റർ ദാറ്റ് അവർക്ക് ജോലി കിട്ടാതെ ആയാലോ അല്ലെങ്കിൽ അവർക്ക് കയ്യിൽ പൈസ ഇല്ലാതെ വരുന്ന സമയത്തോ ഒക്കെ ചുമ്മാ പാരൻസിനെ ബ്ലെയിം ചെയ്യുമ്പോൾ അവരൊന്നും ചെയ്തില്ല, അവരൊന്നും തന്നില്ല, അവരൊന്നും എഴുതി വെച്ചില്ല, അവരൊന്നും സഹായിച്ചില്ല എന്ന് പറഞ്ഞ നാണമില്ലാത്ത കണക്ക് പറയും. പക്ഷേ ആലോചിക്കണം, ഈ കുറ്റം പറയണവൻ ചിലപ്പോൾ ഈ പറഞ്ഞ ഡിഗ്രിയൊക്കെ പഠിച്ച് ഡിഗ്രിക്ക് ശേഷം വല്ലതൊക്കെ പഠിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആളായിരിക്കും. ഈ പഠിച്ചതും എല്ലാം അവരുടെ കാശിനൊക്കെ തന്നെയാണല്ലോ പഠിച്ചത്, അല്ലാണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പൈസ കൊണ്ടൊന്നല്ലല്ലോ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം പല പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ആക്ച്വലി ഉണ്ടാവുന്നുണ്ട്. ഞാൻ ആ കേസ് ആ ടോപ്പറാണ്, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് കുട്ടികൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാത്ത പാരൻസിനെ കുറിച്ചിട്ടല്ല, മനസ്സിലായില്ല. അങ്ങനെ അങ്ങനെയുള്ള പാരൻസ് ഉണ്ടെങ്കിൽ അവരോട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ആ കാലത്ത് പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിൽ അവർക്ക് കിട്ടേണ്ട മാനസികമായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം ആക്ച്വലി കിട്ടണം. അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടികൾ പേഴ്സണാലിറ്റിയിലെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർക്ക് ഏൺ ചെയ്യാനും അതേപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാനുമുള്ള ആ ഒരു തോട്ട് ഉണ്ടായിക്കൊള്ളും തന്നെ. പിന്നെ ചില ആൾക്കാർ ചോദിക്കും, ഇഫ് കുട്ടി ഡിസേബിൾഡ് ആണെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വല്ല കയ്യിനോ കാലിനോ സുഖമില്ലാത്തവരോ അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. അപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈല ഉഷയുടെ കാര്യമാണല്ലോ, നൈല ഉഷയുടെ കുട്ടി എങ്ങനെയാണ് എന്നും നൈല ഉഷയുടെ കുട്ടീനെ എങ്ങനെയാണ് നൈല ഉഷ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവത്തെ കുറിച്ചിട്ടാണല്ലോ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട്സ് ആണല്ലോ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണല്ലോ അവർ ഷെയർ ചെയ്തത്. അല്ലാണ്ട് അവർ ജനറലി അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറഞ്ഞൊരു ഒരു ഒരു കാര്യമല്ലല്ലോ ഈ 17 seconds നിങ്ങൾ കണ്ടത്. അപ്പോൾ ഡിസബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ആണെങ്കിൽ എന്ത് ചെയ്യും എന്ന് അവരുടെ കമൻറ്റ് സെക്ഷൻ്റെ അകത്ത് പോയിട്ട് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മണ്ടത്തനമാണ്. ആൻഡ് ഡിസബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നോക്കേണ്ട തരത്തിൽ അവരുടെ പാരൻസ് ആക്ച്വലി നോക്കേണ്ടി വരും. കാരണം അവർക്ക് അറിയാമല്ലോ, അതായത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പിന്നെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അതിനുശേഷം അവരുടെ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം വേണ്ട കാര്യം തന്നെയാണ്. കാരണം അവർക്ക് ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കുന്ന പരിപാടിയല്ല. ഞാനല്ലാതുള്ള ആളുകളുടെ കാര്യം പറയുന്നു, ലൈക്ക് അല്ലാതെ എല്ലാം കൊണ്ടും നോർമലാണ്, ഓക്കെയാണ്, പണിയെടുക്കാനുള്ള ശേഷിയും പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, കോൺഫിഡൻസ് കുട്ടികൾക്ക് വേണ്ട തരത്തിലുള്ള മാനസികമായിട്ടുള്ള സപ്പോർട്ടൊക്കെ അവരുടെ ചെറുപ്പകാലത്തെല്ലാം കൊടുക്കുക എന്ന് പറയുന്നൊരു സംഭവം. അതിന് ബാക്കിയെല്ലാം ബാക്കി പിള്ളേരുടെ കയ്യിലാണ്, മനസ്സിലായി, ബാക്കിയെല്ലാം പിള്ളേരുടെ കയ്യിലാണ്. അത് ചെയ്യണം, ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് അറിയുന്ന ആളുകളുണ്ട്, എൻ്റെ മാമൻ, എൻ്റെ അപ്പൂപ്പൻ്റെ അനിയൻ്റെ മോൻ, അപ്പൂപ്പൻ്റെ അനിയൻ്റെ മോൻ്റെ കാര്യം ഞാൻ പറയാം, ചുമ്മാ പറയുന്നില്ല, അത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ലൈക്ക് ഞാൻ ഇവിടുന്ന് ചുമ്മാ തള്ളുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇപ്പം എൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനൊരു സാറ്റിസ്ഫാക്ഷൻ, ഞാൻ റിസ്ക് എടുത്ത സമയത്താണെങ്കിലും ഞാൻ സപ്പോർട്ടൊന്നും എൻ്റെ കുടുംബക്കാരുടെ വന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് പരിപാടികളോ ഒന്നുമില്ല. ഇപ്പോൾ ഈ വട്ട് പൈസ ആണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്താണെങ്കിലും ഞാൻ തന്നെ ഇരുന്നിട്ട് എന്താണ് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതും എല്ലാം, എവരിത്തിങ് അത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ ചെറിയ എമൗണ്ട്, എൻ്റെ ബിസിനസ് ആണെങ്കിലും എല്ലാം ഒക്കെ ഒറ്റയ്ക്ക് ചെയ്ത പരിപാടികളാണ്. ഇപ്പം എൻ്റെ മാമൻ്റെ കാര്യം, അപ്പൂപ്പൻ്റെ അനിയൻ്റെ മോൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ അപ്പൂപ്പൻ്റെ അനിയൻ എല്ലാം നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്ട്രിക്റ്റ് ആയിരുന്നു, തല്ലി പഠിപ്പിക്കുക പഠിപ്പിക്കുക ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ പയ്യൻ, അതായത് പയ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ പെർസെപ്ഷനിൽ പറയുകയാണ്, എൻ്റെ മാമൻ പുള്ളിക്കാരനെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഡിഗ്രീസ് ആക്ച്വലി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, അയാൾക്ക് താല്പര്യം കൊണ്ട് പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ആ പഠിക്കുന്ന കാലത്തെല്ലാം എന്താണ് പുള്ളിക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ പാരൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പഠനം കഴിഞ്ഞതിന് ശേഷം സഡൻലി നിന്നു, അവരുടെ ഭാഗത്തുനിന്നുള്ള പരിപാടികളെല്ലാം, പാരൻസിൻ്റെ ഭാഗത്തുനിന്നുള്ള പരിപാടികളെല്ലാം നിന്നു. പക്ഷെ നിന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിലും എൻ്റെ മാമന് പരാതി പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഹി വാസ് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. പുള്ളി നേരെ പോയി, റിസ്ക് എടുത്തു, പോയി ദുബായ്, പോയി ദുബായ് പോയി കുറേ കാലം ഒറ്റയ്ക്ക് നിന്നു, ബാച്ചിലേഴ്സിൻ്റെ ഒക്കെ പോയി നിന്നു, അവിടെ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു. അവിടെ നിന്നുകൊണ്ടാണ് പുള്ളി വേറെ ഒരുപാട് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്കൊക്കെ ആക്ച്വലി പോയിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ യു കെയിലാണ്. പുള്ളി അതെല്ലാം തന്നെ ഏൺ ചെയ്തൊരു സംഭവമാണ്. ഒരുപാട് പുള്ളി റിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ കഥയാണ്. അതിനായിട്ട് പിന്നെ വേറെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വരും, അത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അത് സിമ്പിളായിട്ട് പറഞ്ഞതെന്ന് മാത്രം, പുള്ളി ഇപ്പോൾ യു കെയിലാണ്, പുള്ളി ഇപ്പോൾ ഒരുപാട് ബിസിനസ് പരിപാടികളെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്, അവർ ഫാമിലിയായിട്ട് വളരെ സുഖ സന്തോഷത്തോടുകൂടി അവർ കഴിയുന്നു. ആൻഡ് അവരിപ്പോൾ പാരൻസിനെ, അവർക്ക് പാരൻസിനെ സഹായിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് അവർ പാരൻസിനെ ഇപ്പോൾ സഹായിക്കുന്നു. കാരണം പാരൻസ് ഭയങ്കര ഏജ്ഡായി, അവർ സഹായിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവർ ദുബായിലേക്ക് കൊണ്ടും ഇടയ്ക്ക് അവർ യു കെയിലേക്ക് കൊണ്ടും, അങ്ങനെ മാറി മാറി നിൽക്കും. അങ്ങനെയാണ്, ദർ ഗോയിങ് ഗുഡ്. അപ്പോൾ അങ്ങനെയല്ലേ വേണ്ടത്. ആൻഡ് ഞാൻ പുള്ളിയായിട്ടൊക്കെ ഇടപഴകുന്ന സമയത്ത് ഞാൻ ദുബായിലൊക്കെ പോകുമ്പോൾ കൂടുതൽ അവരുടെ ഒപ്പമൊക്കെ കൂടെ ആയിരിക്കും ഉണ്ടാവുക, അവരുടെ ഫാമിലിയുടെ കൂടെയൊക്കെ കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. ആൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ലൈക്ക്
ഒന്നിനും ഒരു പേടിയോ പരിപാടികളില്ല, റിസ്ക് എടുക്കാൻ പുള്ളി ഭയങ്കര റെഡിയാണ്. ഒരുപാട് എന്താണ് ആശയപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുള്ളിക്കാരൻ ഷെയർ ചെയ്ത് തരും, പറഞ്ഞു തരും, ചിന്തിപ്പിക്കും. ഒരുപാട് ഡെവലപ്മെന്റ്സ് നമുക്ക് മാനസികമായിട്ട് ആക്ച്വലി പുള്ളിയെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് പുള്ളിക്ക് അങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ പാരൻസ് എന്ന് പറഞ്ഞാൽ, അതായത് പുള്ളിയുടെ അച്ഛൻ, അതായത് എൻ്റെ അപ്പൂപ്പൻ്റെ അനിയൻ, പുള്ളിക്കാരൻ ആ ഇവരുടെ ചൈൽഡ്ഹുഡിൽ, അതായത് എൻ്റെ മാമൻ്റെ ഒക്കെ ചൈൽഡ്ഹുഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ കറക്റ്റായിട്ട് ഈ പറഞ്ഞ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ട സമയത്തുള്ള വാല്യൂസ്, ഏണിങ്ങിൻ്റെ വാല്യൂ, പഠനത്തിൻ്റെ വാല്യൂസ്, ഈ വക സംഭവങ്ങളെല്ലാം വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട സമയങ്ങളിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം അതെല്ലാം നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. ചൈൽഡ്ഹുഡിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും എല്ലാം കിട്ടുന്ന സപ്പോർട്ടിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ വളരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതും, നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വില്ലിംഗ് ആവുന്നതും, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തി നേടുന്ന, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ധൈര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ചെറുപ്പത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന എന്താ പറയുക, ഓരോ അറിവിൽ നിന്നും ചിന്തകളിൽ നിന്നും ഒക്കെ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ചെറുപ്പകാലങ്ങളിൽ കുട്ടികൾക്ക് കിട്ടേണ്ട സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം മാനസികമായിട്ടും കിട്ടണം. ചില പാരൻസ് പറയും, നിനക്കെല്ലാം ഞാൻ തരുന്നില്ലേ, ആഹാരം തരുന്നുണ്ട്, അതേപോലെ തന്നെ ഉടുപ്പ് വാങ്ങിച്ചു തരുന്നുണ്ട്, ഷൂ വാങ്ങിച്ചു തരുന്നുണ്ട്, വാച്ച് വാങ്ങി തരുന്നുണ്ട്, എന്നിട്ടും നീ അതിലൊന്നും കാര്യമൊന്നുമില്ല. അവർക്ക് വേണ്ടത് മെയിനായിട്ട് എഡ്യൂക്കേഷൻ വേണം, അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം വേണം, കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം. അത് പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് കുട്ടികൾക്ക് കിട്ടിയേ പറ്റൂ, കിട്ടണം, ചെറുപ്പം തൊട്ടേ കിട്ടണം. അല്ലാതെ ഇപ്പം നൈല പക്ഷെ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കറിയില്ല, ഇപ്പം ഏകദേശം 17 മിനിറ്റ് ആയി എൻ്റെ വീഡിയോ. ഓ, ഞാനിപ്പോൾ എന്തെങ്കിലും കട്ടോ പരിപാടികളോ ഒന്നും ഇല്ലല്ലോ, ഞാൻ അധികം കട്ട് ചെയ്യാറില്ല എൻ്റെ വീഡിയോസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമാണോ ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഞാൻ പറയാം, ഇതിപ്പോൾ നൈല ഉഷ മാത്രം പറഞ്ഞൊരു കാര്യമല്ല, അജു വർഗീസ് ഏതൊരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് നൈല ഉഷ പറഞ്ഞ അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കുഞ്ചാക്കോ മോൻ ഏതൊരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഇതേ കാര്യം ആക്ച്വലി പറഞ്ഞിട്ടുണ്ട്. കുഞ്ചാക്കോ മോൻ പറഞ്ഞ കാര്യം ഇത്രയാണ്, ഇതാണ്. ഞാൻ സിനിമാ നടനാണെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്ന് വിചാരിച്ചിട്ട്, എനിക്കൊരു മകനേ ഉള്ളൂ, അവൻ എന്താണ് പറയുക, എൻ്റെ കാശ് കണ്ടിട്ട് അവൻ ഭാവിയിൽ ഉഴപ്പുണ്ട, അല്ലെങ്കിൽ എൻ്റെ കാശ് കണ്ടിട്ട് അവൻ എന്തായാലും കണ്ണുമഞ്ഞളക്കണ്ട എന്നുള്ള കൈൻഡ് എന്തോ എന്തൊരു കൈൻഡ് ഓഫ് സാധനം. അതാണ് അയാളെ മീൻ ചെയ്യുന്നത്. കുട്ടികൾ തന്നെ ഏൺ ചെയ്യുക, പഠിത്തവും വിദ്യാഭ്യാസവും എല്ലാം പരിപാടികളൊക്കെ മാക്സിമം പ്രൊവൈഡ് ചെയ്യും, അതിനുശേഷം കുട്ടികൾ കുട്ടികളുടെ വഴിക്ക് പോവുക, കുട്ടികളുടെ വഴിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് കുഞ്ചാക്കോ അവനും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പറഞ്ഞ കാര്യം 100% കറക്റ്റല്ലേ? പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നും കുട്ടികൾ, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള കാശ് കണ്ടിട്ടൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ട് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട. ദാറ്റ്സ് ഇറ്റ്, ഇത്രേ പറയാനുള്ളൂ. അതെ.